ഇന്നത്തെ നമ്മളെ ക്ലാസ്സിലെ ഡിസ്കഷൻ ഇഫ്കോ ഇഫ്കോ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ആ എല്ലാ പോയിന്റ്സും ഇതേ ക്ലാസ്സിൽ വെച്ച്, ഈ ഒരു ലൈവിൽ വെച്ചിട്ട് തന്നെ ആ പോയിന്റ്സുകളെല്ലാം പഠിച്ചു പോവാം. പിന്നെ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ റിവിഷൻ, അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. പഠിച്ച പാഠഭാഗങ്ങൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടി എപ്പോഴും എപ്പോഴും റിവിഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ റിവിഷൻ ഇതിൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ റിവിഷന് വളരെ കുറഞ്ഞ സമയം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാവും, നിങ്ങളെ ലൈഫിൽ മാറ്റി വെച്ചാൽ മതിയാവും. പിന്നെ 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 ചെയ്യാം, പിന്നെ റിവിഷൻ ചെയ്യാം, പിന്നെ റിവിഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പഠിച്ച പാഠഭാഗങ്ങൾ നിങ്ങളെ മൈൻഡിൽ നിന്ന് പോവും, പിന്നെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ നടക്കില്ല, പിന്നെ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, പഠനം നടത്തേണ്ടി വരും, എന്നിട്ടേ റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാഫഡ്, നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പൂർണ്ണമായും നിങ്ങളെ മൈൻഡിലേക്ക് സെറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നെനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. കഴിഞ്ഞ എക്സാമിൽ നമ്മളത് കണ്ടതുമാണ്. ഇനി ഇഫ്കോ, ഇഫ്കോ നമ്മൾ തുടങ്ങുകയാണ്. നോട്ട്ബുക്ക് എടുക്കുക, പേന എടുക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി മാർക്കർ ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക. നൗ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. മറ്റെന്തെങ്കിലും തിരക്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇഫ്കോയിലേക്ക് വരിക. ഇഫ്കോ, IFFCO, IFFCO, ഇഫ്കോ അല്ലെ, ഇഫ്കോ, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നാണ് ഇഫ്കോയുടെ ഫുൾ ഫോം. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്, ആ പേര് തന്നെ ഉണ്ട്, എന്താണ് ഇഫ്കോ എന്നുള്ളത്. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്, അതിൽ തന്നെ ഉണ്ട്, ആ പേര് തന്നെ ഉണ്ട്, ഇഫ്കോ എന്താന്നുള്ളത്. ഇഫ്കോ എന്താണ് എന്ന് അതിൻ്റെ പേര് തന്നെ വിളിച്ചു ഓതുന്നുണ്ട്. നമ്മളോട് പറയാണ് ഇഫ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നതാണ്, അത് ഇന്നതാണ്, എന്താണത് അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഇഫ്കോ, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്, അതന്നെ എന്ത്, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. സുനിഷക്ക് പഠിഞ്ഞു, രേഷ്മക്ക് അത് ആദ്യമേ അറിയാമായിരുന്നു, എന്നാലും ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കി. അശ്വനീത് അത് എപ്പോഴോ പഠിച്ചെടുത്ത്, സാർ അടുത്ത പോയിന്റ് പറഞ്ഞോളൂ എന്നുള്ളതിന് നിൽക്കുക. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ഇഫ്കോ, ഇഫ്കോയുടെ ഫുൾ ഫോം പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് മുന്നേയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യനാണ് ഇഫ്കോ എന്ന് പറയുന്നത്. എന്നാ നാഫഡ് ചോദിച്ച അത്ര പ്രാവശ്യം ഇഫ്കോ ചോദിച്ചിട്ടില്ല, ഇഫ്കോ റയറായിട്ട് മാത്രമേ ക്വസ്റ്റ്യനിൽ വരാറുള്ളൂ. ഇഫ്കോയുടെ ഫുൾ ഫോം വളരെ റയറായിട്ട് എക്സാമിന് വരാറുള്ളൂ, അതുകൊണ്ട് അത് പഠിക്കണ്ടേ, പഠിക്കണം. കാരണം എന്താ, റയറായിട്ടാണെങ്കിലും വന്നിട്ടുണ്ട്, തീരെ വന്നിട്ടില്ല എന്നല്ല, പ്രീവിയസ് എക്സാമുകളിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇഫ്കോയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. സാർ ഇഫ്കോ ഒക്കെ എല്ലാവർക്കും അറിയണമല്ല. സാർ ഞാൻ അടുത്ത പോയിന്റ് പറയും, അടുത്ത പോയിന്റ് പറയാൻ ഞാൻ റെഡിയാണ്. ഇഫ്കോ, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. സജിത, ഇഫ്കോന്റെ ഫുൾ ഫോം എന്തായിരുന്നു സജിത? ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്. യെസ്, അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഇഫ്കോ എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇഫ്കോ എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇഫ്കോ ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അല്ല സാർ. ആ പേരിന്ന് അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ആ പേരിലേക്കാണ് ഞാൻ വരുന്നത്. അതിന് മുന്നോടിയായിട്ട് ഒരു ഇൻട്രോ തന്നാ, എന്ത്, ഇഫ്കോ ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, മൾട്ടി സ്റ്റേറ്റ് ആണ്. ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇഫ്കോക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഇഫ്കോയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യ ആണ്. ഇഫ്കോയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യ ആണ്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ യൂണിയൻ ടെറിട്ടറികളിലും ഇഫ്കോക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഇഫ്കോ ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്.
ഇഫ്കോ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. സാർ ഇപ്പോൾ പഴയ പോയിന്റിലേക്ക് വരുന്നില്ല. എന്ത് ഇഫ്കോ ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്താ എന്നുള്ളത് ഇഫ്കോയിലിന്റെ പേരിൽ നിന്ന് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞിട്ട് സാറ് പറയുന്നത് എന്താ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇഫ്കോ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യയാണ്. അതെങ്ങനെ ഇപ്പൊ അതിന്റെ പേരിൽ നിന്ന് കിട്ടും? വേണ്ട, പേരിൽ നിന്ന് എന്ത് കിട്ടും? ഇഫ്കോ എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചർ ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. അതെ, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. ഫെർട്ടിലൈസേഴ്സ് രാസവളങ്ങളുമായി ബന്ധപ്പെട്ട് ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ടതാണ്, രാസവളങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കൃഷി ചെയ്യുന്ന ഫാമർക്ക് കർഷകന് കൃഷി ചെയ്യുന്ന കർഷകന് വളങ്ങള് കീടനാശിനികള് ഇതൊക്കെ കൊടുക്കുന്നതാണ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്, രാസവളങ്ങൾ. ഇഫ്കോ ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ഇന്ത്യയിലെ ഫാമേഴ്സിന്റെ ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ആണ്. സോ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ഇഫ്കോ എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചർ ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. ഇഫ്കോ എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അത് എൻഗേജ് ചെയ്യുന്നത്, അത് ആക്ടിവിറ്റി തുടർന്നുകൊണ്ടിരിക്കുന്നത്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സിന്റെ മാനുഫാക്ചറിങ്ങും അതേപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സിന്റെ മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ അതിന്റെ മാർക്കറ്റിങ്ങുമാണ്. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ഇനി നിങ്ങളെ മൈൻഡിലേക്ക് വരണം ഇഫ്കോ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, ഓൾ ഓവർ ഇന്ത്യയാണ് അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അത് എൻഗേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത്, അത് ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഴ്സിന്റെ മാർക്കറ്റിങ്ങും മാനുഫാക്ചറിങ്ങുമാണ്. ഫെർട്ടിലൈസേഴ്സിന്റെ മാർക്കറ്റിങ്ങും മാനുഫാക്ചറിങ്ങുമാണ്. ഫെർട്ടിലൈസേഴ്സിന്റെ മാനുഫാക്ചറിങ്ങും മാർക്കറ്റിങ്ങും മാനുഫാക്ചറിങ്ങും ഇഫ്കോ ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇഫ്കോ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഓൾ ഓവർ ഇന്ത്യയാണ് അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അത് എൻഗേജ് ചെയ്യുന്നത് ഇഫ്കോയുടെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ്കോയുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഴ്സിന്റെ മാനുഫാക്ചറിങ്ങും അതിൻ്റെ മാർക്കറ്റിങ്ങുമാണ് ഇഫ്കോ. ഇഫ്കോ എന്ന് പറയുന്നത് ജസ്റ്റ് ഫെർട്ടിലൈസേഴ്സിന്റെ മാനുഫാക്ചറിങ്ങും മാർക്കറ്റിങ്ങുമാണെന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ പറ്റുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല ഇഫ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എടോ, അത് ജസ്റ്റ് ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചർ ചെയ്യലും മാർക്കറ്റിങ്ങും മാത്രമാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇഫ്കോ ഈസ് ഇന്ത്യാസ് ലാർജസ്റ്റ് ഫെർട്ടിലൈസർ മാനുഫാക്ചറർ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫെർട്ടിലൈസർ മാനുഫാക്ചറർ ആണ് ഇഫ്കോ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫെർട്ടിലൈസർ മാനുഫാക്ചറേഴ്സ് ആണ് ഇഫ്കോ എന്ന് പറയുന്നത്. ഇഫ്കോ ഈസ് ഇന്ത്യാസ് ലാർജസ്റ്റ് ഫെർട്ടിലൈസർ മാനുഫാക്ചർ. ഇഫ്കോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫെർട്ടിലൈസർ മാനുഫാക്ചറാണ്. സാറത് ഇന്ത്യയിലല്ലേ, ഇന്ത്യയിലെ ലാർജസ്റ്റ് മാനുഫാക്ചറർ ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചറർ അല്ലേ ഇഫ്കോ? അതൊക്കെ എന്താ, ഇന്ത്യയിൽ മാത്രമല്ല ഓൾ ഓവർ ദ വേൾഡ്, വേൾഡ് ലെവൽ നിങ്ങൾ എടുത്തോ. അങ്ങനെ വേൾഡ് ലെവൽ എടുക്കുകയാണെങ്കിലോ ഇഫ്കോ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർ ആണ് ഇഫ്കോ എന്ന് പറയുന്നത്. ആള് ഇന്ത്യയിൽ പിടുത്തം വിട്ടേക്കണം, ഓൾ ഓവർ ദ വേൾഡ് ആണ്. ഇഫ്കോ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ്. ഇഫ്കോ ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്.
സാറൊന്ന് നിർത്തു, അത് പടിഞ്ഞു സാറേ. ഇഫ്കോന്റെ ഫുൾ ഫോം ഞങ്ങൾക്ക് പടിഞ്ഞു. ഓക്കെ, ഇഫ്കോ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഓൾ ഓവർ ഇന്ത്യയാണ് അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. പക്ഷെ ഒരു അത്ഭുതം എന്താണെന്നറിയോ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണെന്ന് നമ്മൾ പറയുമ്പോഴും എക്സാമിൽ നമുക്ക് എഴുതാൻ പറ്റുക, ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942. ഇഫ്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 പ്രകാരമാണ്. സാർ മനസ്സിലായില്ല? ഇല്ലടാ, ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്ത്? ഇഫ്കോ എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, പക്ഷേ ഇഫ്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. നോട്ട് ചെയ്യും, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യും, ഇമ്പോർട്ടൻ്റ് ആണ്. പല പോയിന്റ്സുകൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്, പറഞ്ഞു തന്നെയാണ് പറയുന്നത് വിചാരിച്ച് ശ്രദ്ധ അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളണ്ട. കാരണം എന്താ, ആ പോയിന്റിന്റെ കൂടെ കണക്ട് ചെയ്ത് പുതിയ പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഇഫ്കോ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, പക്ഷെ അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 പ്രകാരമാണ്. മറക്കാൻ പാടില്ല, അത് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇഫ്കോ അതൊരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അത് എൻഗേജ് ചെയ്യുന്നത്, അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അത് ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇഫ്കോ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഴ്സിന്റെ മാനുഫാക്ചറിങ്ങും മാർക്കറ്റിങ്ങുമാണ്. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചറർ ആണ് ഇഫ്കോ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചറർ ആണ് ഇഫ്കോ എന്ന് പറയുന്നത്. ഇന്ത്യയിലല്ലേ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളണ്ട. ഓൾ ഓവർ ദ വേൾഡ് ലെവലിലേക്ക് പോയാൽ ഇഫ്കോ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ്. ഇഫ്കോ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ്. വെറുതെ പറഞ്ഞാൽ മതിയോ? ഇല്ല, ഞാൻ വെറുതെ പറയുന്നില്ല. ഇഫ്കോ എന്ന് പറയുന്നത് യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേൾഡ് ലെവലിലെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. മൊത്തം വേൾഡിലെ യൂറിയയുടെ ടേൺ ഓവർ എടുത്താൽ, അല്ലെങ്കിൽ യൂറിയയുടെ പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, വേൾഡിലെ യൂറിയ മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ അംഗങ്ങളുടെയും കണക്കെടുത്താൽ, അല്ലെങ്കിൽ ടോട്ടൽ യൂറിയ പ്രൊഡക്ഷന്റെ കണക്കെടുത്താൽ, അതിലെ 19% യൂറിയയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇഫ്കോയാണ്. വേൾഡിലെ മൊത്തം യൂറിയയുടെ പ്രൊഡക്ഷൻ എടുത്താൽ അതിലെ 19% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതില്? യൂറിയയുടെ മാനുഫാക്ചറിങ്. വേൾഡിലെ മൊത്തം യൂറിയ എടുക്ക്, ആ യൂറിയ എത്രയുണ്ടോ അതിലെ 19% യൂറിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇഫ്കോയാണ്. അതുകൊണ്ടാണ് ഇഫ്കോ എന്ന് പറയുന്നത് വേൾഡ് ലെവലിൽ യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയാനുള്ള കാരണം 19% വേൾഡിലെ മൊത്തം യൂറിയയുടെ 19% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇഫ്കോയാണ്. അപ്പൊ ചോദിക്കും, യൂറിയ മാത്രമാണോ? അല്ല, യൂറിയ മാത്രല്ല, കോംപ്ലക്സിറ്റിയുള്ള മറ്റു ഫെർട്ടിലൈസേഴ്സിന്റെ, മറ്റു രാസവളങ്ങളുടെ കണക്കെടുത്താൽ 31% മൊത്തം ടോട്ടൽ കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സിന്റെ കണക്കെടുത്താൽ 31% കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സിന്റെ കോൺട്രിബ്യൂഷനും ഇഫ്കോയിൽ നിന്നാണ്. മൊത്തം കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സിന്റെ കാൽക്കുലേഷൻ എടുത്തു കഴിഞ്ഞാൽ
ഇഫ്കോയിൽ നിന്നാണ് അതിന്റെ കോൺട്രിബ്യൂഷൻ 31% കോൺട്രിബ്യൂഷൻ. യൂറിയ മാത്രം എടുത്താൽ 19%. വേൾഡിലെ മൊത്തം യൂറിയയുടെ മാനുഫാക്ചർ ചെയ്യുന്നതിൽ 19% യൂറിയ മാനുഫാക്ചറിങ്ങും ഇഫ്കോയാണ്. കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സിന്റെ കാര്യം എടുത്താൽ 31% കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സിനെയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇഫ്കോയാണ്. അതുകൊണ്ടാണ് ഇഫ്കോ ഇന്ത്യയിലെ ലാർജസ്റ്റ് യൂട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസറും വേൾഡ് ലെവലിൽ ലാർജസ്റ്റ് യൂറിയ പ്രൊഡ്യൂസറുമായിട്ട് മാറുന്നത്. കഴിഞ്ഞ ദിവസം നാഫഡ് പഠിച്ചതിനേക്കാൾ പിടിച്ചിലും വലുതാണ് അകത്ത്, അല്ലെങ്കിൽ മനസ്സിൽ കരുതിയതിനേക്കാൾ വലുതാണ് അപ്പുറത്ത്, പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നാഫഡിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ എന്തായിരുന്നു, എല്ലാം നാഫഡായിരുന്നു. ഇഫ്കോയിലേക്ക് വന്നപ്പോഴോ, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇഫ്കോ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. പക്ഷേ രജിസ്റ്റർ ചെയ്തത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 പ്രകാരമാണ് ഇഫ്കോ. ഓൾ ഓവർ ഇന്ത്യയാണ് അതിൻ്റെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓൾ ഓവർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പോരെ, ശരിക്കും ഓൾ ഓവർ ദ വേൾഡ് എന്ന് പറയേണ്ടി വരും. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചർ ചെയ്യുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നു. രാസവളങ്ങളെ, ഫെർട്ടിലൈസേഴ്സിനെ മാനുഫാക്ചർ ചെയ്യുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നു. മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 പ്രകാരമാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസറാണ്, മാനുഫാക്ചറാണ്. വേൾഡിലെ ഏറ്റവും കൂടുതൽ യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറാണ്. മൊത്തം യൂറിയയുടെ കോൺട്രിബ്യൂഷൻ എടുത്താൽ അതിലെ 19% യൂറിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇഫ്കോയാണ്. കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സിന്റെ കണക്കെടുത്താൽ 31% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇഫ്കോയാണ്. ഇഫ്കോ, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ചുരുക്കത്തിൽ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഇഫ്കോ ഈസ് എ ഗ്ലാറിംഗ് എക്സാമ്പിൾ ഓഫ് കോപ്പറേറ്റീവ് എൻജിയോസ്. ഇഫ്കോ എന്ന് പറയുന്നത് വളരെ സന്തോഷപൂർവമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സഹകരണ സംരംഭമാണ്. ഇഫ്കോ ഈസ് എ ഗ്ലാറിംഗ് എക്സാമ്പിൾസ് ഓഫ് ദ കോപ്പറേറ്റീവ് എൻജിയോ. ഇഫ്കോ ഇസ് ഗ്ലാറിംഗ് എക്സാമ്പിൾസ്. ഇഫ്കോ ഇസ് ദ പ്രൗഡ് ഓർ ദി പ്രസ്റ്റീജിയസ് കോപ്പറേറ്റീവ് വെഞ്ചർ. ഇഫ്കോ ഇസ് ദ ഹാപ്പിയസ്റ്റ് കോപ്പറേറ്റീവ് വെഞ്ചേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് വെഞ്ചേഴ്സിൽ ഗ്ലാറിംഗ് എക്സാമ്പിൾ ആണ്, പ്രൗഡബിൾ ആണ്, റെസ്പെക്റ്റബിൾ ആണ്. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് വെഞ്ചേഴ്സിനെ എടുക്കുമ്പോൾ ഏറ്റവും അഭിമാനപൂർവമായിട്ടുള്ള, ഏറ്റവും ആഹ്ലാദത്തോടുകൂടെ, നമുക്ക് അത്ഭുതത്തോടുകൂടെ, അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റുന്ന കോപ്പറേറ്റീവ് വെഞ്ചറാണ് ഇഫ്കോ എന്ന് പറയുന്നത്. എത്രത്തോളം എന്ന് പറയും നിങ്ങൾ? വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്ററിന്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ GDP ഇൻകം നൽകുന്ന കോപ്പറേറ്റീവ് വെഞ്ചറാണ്. ഏറ്റവും കൂടുതൽ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് ഇൻകം, GDP ഇൻകം തരുന്ന കോപ്പറേറ്റീവ് വെഞ്ചറാണ് ഇഫ്കോ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഇഫ്കോ, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്, HDC പഠിച്ച്, JDC പഠിച്ച്, BCOM കോർപ്പറേഷൻ പഠിച്ച് സഹകരണത്തിൽ ഒരു ജോലി വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ സഹകരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമുക്ക് ഒരു നോളജ് വേണ്ടേ? സഹകരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് നമുക്ക് അഭിമാനം കൊള്ളുന്ന ഒരുപാട് അവസ്ഥകളില്ലേ? നമ്മളൊരു സഹകാരിയായിട്ട് മാറാൻ പോവല്ലേ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എംപ്ലോയി ആയിട്ട് മാറാൻ പോവല്ലേ? ഇഫ്കോ എന്ന് പറയുന്നത് ഒരു ഗ്ലാറിംഗ് എക്സാമ്പിൾ ആണ്, ഒരു ഹാപ്പിയസ്റ്റ് എക്സാമ്പിൾ ആണ്, ഒരു റെസ്പെക്റ്റബിൾ എന്താ പറയാ എക്സാമ്പിൾ ആണ്, ഒരു ഹാപ്പിയസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇഫ്കോ ഇസ് ഗ്ലാറിംഗ് എക്സാമ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് വെഞ്ചേഴ്സ്. കോപ്പറേറ്റീവ് വെഞ്ചേഴ്സിൽ നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു
കോപ്പറേറ്റീവ് സംരംഭമാണ് ഇഫ്കോ എന്ന് പറയുന്നത്. വെറുതെ പറയല്ല, ഏറ്റവും കൂടുതൽ യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേൾഡില് 19% യൂറിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സിന്റെ കാര്യം എടുത്താൽ 31% കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചറർ കോപ്പറേറ്റീവ് വേൾഡ് വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്ററിന്റെ കണക്ക് പ്രകാരം വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്ററിന്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ടേൺ ഓവർ നൽകുന്ന, വേൾഡ് ലെവലിൽ തന്നെ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ കൊണ്ടുവരുന്ന കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ടുഡേ ദ ബിഗ്ഗസ്റ്റ് കോപ്പറേറ്റീവ് ഇൻ ദ വേൾഡ് ബൈ ടേൺ ഓവർ ഓൺ ജി ഡി പി പെർ ക്യാപിറ്റ ഇൻകം ആസ് പെർ വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ 2021 ആയിക്കോട്ടെ, അതിന് മുമ്പിലായിക്കോട്ടെ, അതിന് ശേഷം ആയിക്കോട്ടെ, വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്ററിന്റെ കണക്ക് പ്രകാരം വേൾഡിൽ ഏറ്റവും കൂടുതൽ ജി ഡി പി പെർ ക്യാപിറ്റ ഇൻകം കൊണ്ടുവരുന്ന കോപ്പറേറ്റീവ് വെഞ്ചർ ഇഫ്കോ, ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. സാറേ, ഞങ്ങൾ ജെ ഡി സി പഠിച്ചിട്ടുണ്ട്, എച്ച് ഡി സി പഠിച്ചിട്ടുണ്ട്, ബി കോം കോർപ്പറേഷനും പഠിച്ചിട്ടുണ്ട്, അന്നൊന്നും ഇങ്ങനെയിട്ടും തോന്നിയിട്ടില്ല. ഇഫ്കോ ഇത് ഇത്ര വലിയ സംഭവമാണ്, ഇത്ര വലിയ സംഭവമാണ് ഇഫ്കോ, ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, ഫെർട്ടിലൈസേഴ്സിനെ മാനുഫാക്ചർ ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യുന്നു. മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചറർ ആണ്, വേൾഡിലെ ലാർജസ്റ്റ് യൂറിയ പ്രൊഡ്യൂസർ ആണ്. മൊത്തം യൂറിയയുടെ കണക്കെടുത്ത് അതിന്റെ 19% യൂറിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, 31% കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ്. IFCO is the glaring examples of cooperative ventures. World Cooperative Monitor-ന്റെ കണക്ക് പ്രകാരം വേൾഡില് ഏറ്റവും കൂടുതൽ ജി ഡി പി പെർ ക്യാപിറ്റ ഇൻകം കൊണ്ടുവരുന്ന കോപ്പറേറ്റീവ് വെഞ്ചർ. IFCO-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. IFCO-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ഇഫ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹി. അബേ, നാഫഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ്. ഇഫ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയെന്ന് പറഞ്ഞ കൃഷ്ണ? ഇഫ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയെന്ന് പറഞ്ഞ കൃഷ്ണ? അവിടെ ഇല്ല, അതുകൊണ്ട് ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ജിൻസി. ഗുഡ്. ഇഫ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹി. NHRDF-ന്റെ കോർപ്പറേറ്റ് ഓഫീസ് എവിടെ ബൈജു? ന്യൂഡൽഹി. NHRDF, നാഫഡ്, ഇഫ്കോ ഹെഡ്ക്വാർട്ടേഴ്സ് കിടക്കുന്നത് ന്യൂഡൽഹി. ഇഫ്കോ, ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയില്. സാറേ, ഞാൻ ന്യൂഡൽഹിമ കൂടുതൽ മസിൽ പിടിച്ച് നിൽക്കല്ലേ, അടുത്തേക്ക് പോട്ടെ. ന്യൂഡൽഹി, ഇഫ്കോ, ഇഫ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹി. ഇഫ്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നവംബർ 3, 3rd November 1967. നവംബർ 3 ഇഫ്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1967 നവംബർ 3 ഇഫ്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1967 നവംബർ 3 എന്ത്? ആ, അതന്നെ, നവംബർ 3, 1967. 1967 നവംബർ 3. 3/11/1967 ഇഫ്കോ രജിസ്റ്റർ ചെയ്തു. പഠിച്ചോ? ഇഫ്കോന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്, ഇഫ്കോന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. അത് രജിസ്റ്റർ ചെയ്തത് 3/11/1967 നവംബർ 3 ഇഫ്കോ രജിസ്റ്റർ ചെയ്തത്. ഇഫ്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 പ്രകാരമാണ്. ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല, ഈ ക്ലാസ് തന്നെ തന്നെ പഠിച്ചു പോയാൽ മതി, എന്നാ പിന്നെ റിവിഷൻ മാത്രം ചെയ്താൽ മതി.
ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പരിപാടി ഉണ്ടാവും, അങ്ങോട്ട് പോകുമ്പോഴും അലക്കേണ്ടി വരും, ഇങ്ങോട്ട് പോകുമ്പോഴും അലക്കേണ്ടി വരും, പിന്നെ ഇടയ്ക്കൊന്ന് ബുക്ക് എടുത്ത് നോക്കേണ്ടി വരും. ഈ ക്ലാസ് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇഫ്കോ രജിസ്റ്റർ ചെയ്തത് 1960 നവംബർ 3, 3/11/1967, 3 നവംബർ 1967, 3rd November 1967 ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ഈ നവംബർ 3 വേറെവിടെയെങ്കിലും കേട്ട് വല്ല പരിചയം ഉണ്ടോ ഷൈമ? ദൈവമേ, ഇവിടെ നിക്ക് നിക്ക് നിക്ക്, ഈ പഴയ ഡാറ്റ കാർഡ് തുറന്ന പോലെ. ഈ നവംബർ 3, ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. നവംബർ 3 ആ പറഞ്ഞോളൂ ഷൈമ. NHRDF എങ്ങനെ ഈ നവംബർ 3 വരുന്നേ ആലോചിച്ച് പറയും. NHRDF തന്നെയാണോ? ഒരു കൺഫ്യൂഷൻ വന്നു. ഇഫ്കോ രജിസ്റ്റർ ചെയ്ത് 10 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും NHRDF വരുന്നത്. 1967 ഇഫ്കോയും 1977 NHRDF. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി, ഇഫ്കോ രജിസ്റ്റർ ചെയ്തത് 3rd November 1967, 3/11/1967. ഇഫ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പഠിച്ചു, ഇഫ്കോ എന്നാണ് ഫൗണ്ട് ചെയ്തതെന്ന് പഠിച്ചു, ഇഫ്കോയുടെ ഫുൾ ഫോം പഠിച്ചു, ഇഫ്കോ ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തതെന്ന് പഠിച്ചു. ഇഫ്കോ 1967 നവംബർ 3 ഇഫ്കോ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 57 members ആണ് ഇഫ്കോയിൽ ഉണ്ടായിരുന്നത്. 57 members ആണ് ഇഫ്കോയിൽ ഉണ്ടായിരുന്നത് 1967 നവംബർ 3 ഇഫ്കോ രജിസ്റ്റർ ചെയ്യുമ്പോൾ 57 members ആണ് ഇഫ്കോയിൽ മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. 57 members. ഇഫ്കോ രജിസ്റ്റർ ചെയ്യുമ്പോഴേ ഇഫ്കോയിലെ മെമ്പർ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്, ഇഫ്കോയുമായി സഹകരിക്കുന്ന മെമ്പർ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് 57. ദീപിക എത്രയാ പറഞ്ഞേ? 57. ദീപികന്റെ ആ ഒരു വോയിസ് കേട്ടാൽ തന്നെ അറിയാം ഇഫ്കോന്റെ സ്പിരിറ്റിലാണ്. ഇഫ്കോ ഇഫ്കോ ഒന്ന് പഠിച്ചിട്ടേ നിൽക്കൂ. ഇഫ്കോ ഇഫ്കോ ഇഫ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നമുക്കറിയപ്പോ, ഇഫ്കോ എന്നാ രജിസ്റ്റർ ചെയ്തത് നമുക്കറിയാം, ഇഫ്കോ ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തതെന്ന് അറിയാം, ഇഫ്കോയുടെ ഫുൾ ഫോം എന്താണെന്നറിയാം. നാഫഡ് പഠിച്ചപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെയായിരുന്നു, നാഫഡിന്റെ ഫുൾ ഫോം നമുക്കറിയായിരുന്നു, നാഫഡ് എന്നാ രജിസ്റ്റർ ചെയ്തേ നമുക്കറിയായിരുന്നു, നാഫഡ് ഏത് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തത് നമുക്കറിയായിരുന്നു, നാഫഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നമുക്കറിയായിരുന്നു, നാഫഡിന്റെ ജനറൽ ബോഡിയെ കുറിച്ച് നമുക്കറിയായിരുന്നു. ഇഫ്കോയും അതുപോലെ തന്നെ. ആ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു റഫ് പേപ്പർ എടുക്കുക, റഫ് പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് സെന്ററിൽ വരച്ചിട്ട് ഒരു സൈഡിൽ നാഫഡ് നെയ്താ, മറ്റേ സൈഡിൽ ഇഫ്കോ നെയ്താ, ഒരു പാർട്ടിൽ നാഫഡ്, നെക്സ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ അതേ ഒരു പേപ്പർ നേരെ സെന്ററായിട്ട് മടക്കുക, ഒരു പോർഷനിൽ ഇഫ്കോ ഒരു സൈഡിൽ നാഫഡ്, എന്നിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം. ഇഫ്കോന്റെ ഫുൾ ഫോം ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. അപ്പുറത്ത് നാഫഡിന്റെ ഫുൾ ഫോം, അപ്പൊ നാഫഡിന്റെ ഫുൾ ഫോം അപ്പുറത്ത് ചെയ്ത എന്തായിരുന്നു താര നാഫഡിന്റെ ഫുൾ ഫോം? താര നാഫഡിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. യെസ്, അത് എഴുതി കഴിഞ്ഞ അപ്പോ നെക്സ്റ്റ് പോയിന്റ് ചെയ്ത ഇഫ്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 പ്രകാരമാണ്. ദിയ അപ്പൊ നാഫഡ് ചെയ്താണ് അപ്പുറത്ത്, നാഫഡിനെ എന്താ നമ്മൾ ചെയ്ത? ദിയ നാഫഡിനപ്പൊ നമ്മൾ എന്ത് ചെയ്ത? ഇഫ്കോക്ക് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു എഴുതി. നാഫഡിലെ നമ്മൾ എന്ത് എഴുതി വെക്ക? ദിയ എന്താണ് ദിയ? നിധി നമ്മൾ എന്ത് ചെയ്തു? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. അപ്പൊ എഴുതി വെക്കണം നാഫഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. അഖില അപ്പൊ നമ്മള് ഇഫ്കോയിൽ എന്ത് ചെയ്തു? ഇഫ്കോയിൽ നമ്മൾ എന്ത് ചെയ്തു? ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് എഴുതണം.
അപ്പൊ നമ്മൾ അടുത്ത പോയിന്റ് അപ്പിടണം, അപ്പൊ തന്നെ അടുത്ത പോയിന്റ് ഇടണം. അടുത്ത പോയിന്റ് സോണിയ, നമ്മൾ എന്ത് ചെയ്തു? നാഫിഡ് രജിസ്റ്റർ ചെയ്തത് 1958 ഒക്ടോബർ 2-ലാണ് എന്ന് ചെയ്തു. നീ എന്താ അപ്പുറത്തേക്ക് വെക്ക സാർ, ഒന്നും കൂടെ പറയാ. നാഫിഡ് രജിസ്റ്റർ ചെയ്തത് 1958 ഒക്ടോബർ 2-നാണ് എന്ന് നമ്മൾ എഴുതും. അപ്പൊ അപ്പുറത്ത് എന്ത് വെക്കും? നവംബർ 3, 1967. പിന്നെ ഞാൻ എഴുതി വെക്കും എന്ത്? നാഫഡിന്റെ ജനറൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 1994 മെമ്പേഴ്സ് ആണ് എഴുതി വെക്കും. അപ്പുറത്ത് എഴുതാൻ വരട്ടെ. ഇതൊക്കെ ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. എനിക്കറിയാം നിങ്ങൾക്ക് ആവേശമാണ്, എഴുതാൻ ഭയങ്കരമായിട്ട് ആവേശത്തിലായിരിക്കും. ഇഫ്കോ രജിസ്റ്റർ ചെയ്ത സമയത്ത് 1967 നവംബർ 3 ഇഫ്കോ രജിസ്റ്റർ ചെയ്യുമ്പോൾ 57 മെമ്പേഴ്സ് ആണ്. പക്ഷെ ഇന്ന് അതല്ല കഥ. ഇന്നത്തെ കറന്റ് അപ്ഡേഷൻ എടുത്താൽ 35,000 മെമ്പർ കോപ്പറേറ്റീവ്സ് ഇൻ ഇഫ്കോ. ഇഫ്കോയില് 35,000 മെമ്പർ കോപ്പറേറ്റീവ്സ് ഉണ്ട്. 1967 നവംബർ 3 1967 ഇഫ്കോ തുടങ്ങുമ്പോ 57 മെമ്പർ കോപ്പറേറ്റീവ്സ്, ഇന്ന് 35,000. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എഴുതിക്കോ. എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അടുത്ത് പറയാൻ പോകുന്ന ശ്രദ്ധിക്ക. അടുത്ത എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അതെന്താ സാർ? എത്ര ഇമ്പോർട്ടന്റ്? ആ അതന്നെയാണ്, തുടങ്ങുമ്പോ 57 മെമ്പർ കോപ്പറേറ്റീവ്സ് ആണ്, ഇപ്പോഴോ 35,000 മെമ്പേഴ്സ് ആണ്. സോ അവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്താണെന്ന് അറിയോ നിങ്ങൾ? 35,000 ഇമ്പോർട്ടന്റ് ആണെന്നല്ല, 57 മെമ്പർ തുടങ്ങുമ്പോ ഉണ്ടായിരുന്നു, ഇപ്പൊ 35,000 ആണ് എന്നല്ല ഇമ്പോർട്ടന്റ്. ഇപ്പോൾ 35,000 മെമ്പേഴ്സ് ഉള്ളത് കൊണ്ട് ഇഫ്കോ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയാണ് കൂടാറുള്ളത്. 35,000 മെമ്പർ കോപ്പറേറ്റീവ്സുമായി 35,000 മെമ്പർ കോപ്പറേറ്റീവ്സുമായി ജനറൽ ബോഡി കൂടുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് ഇഫ്കോ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയാണ് കൂടാറുള്ളത്. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറോ ബോക്സോ അണ്ടർലൈനോ എന്താന്ന് വെച്ചാൽ ചെയ്തു വെച്ചു, എക്സാമിന് വരുന്ന പോയിന്റ് ആണ്. ഇഫ്കോ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയാണ് കൂടാറുള്ളത്. ഇഫ്കോ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയാണ് കൂടാറുള്ളത്. ഇഫ്കോ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി എന്തുകൊണ്ടാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി കൂടുന്നത്? 35,000 മെമ്പേഴ്സ് ആണ്, മെമ്പേഴ്സ് ആണ് ഇഫ്കോയില്. ഇഫ്കോയില് 35,000 മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ 50 മില്യൺ ഫാമേഴ്സിലേക്ക് ഇഫ്കോക്ക് എത്താൻ സാധിച്ചു. ഇന്ന് ഇന്ത്യയിലെ 50 മില്യൺ ഫാമേഴ്സിന് വെൽ നോൺ ആയിട്ട് അറിയപ്പെടുന്ന സ്ഥാപനമാണ് ഇഫ്കോ. 35,000 മെമ്പേഴ്സിലൂടെ 50 മില്യൺ ഫാമേഴ്സിലേക്ക് അത് എത്തപ്പെടുന്നു. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, അത് എങ്ങനെയെങ്കിലുമൊക്കെ എത്താതിരിക്കുകയും ചെയ്യട്ടെ. നമ്മളെ ഈ ക്ലാസ്സിന്റെ സ്പിരിറ്റ് മുഴുവൻ എക്സാമാണ്. കേരള ബാങ്കിന്റെ ക്ലർക്ക് നമ്മളെ പോക്കറ്റിൽ ഇട്ടിട്ട് ബാക്കി കാര്യം, കേരള ബാങ്കിന്റെ ക്ലർക്കായിട്ട് വേണം നമുക്ക് പോരാന്. അങ്ങനെയാണെങ്കിൽ ഇഫ്കോ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയാണ് കൂടാറുള്ളതെന്ന് മറക്കാൻ പാടില്ല. ഇഫ്കോ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയാണ് കൂടാറുള്ളത്. ഇഫ്കോ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയാണ് കൂടാറുള്ളത്. നാഫഡ് നമ്മൾ പഠിച്ചു, അതിനകത്ത് നമ്മളത് പറഞ്ഞിട്ടില്ല. നാഫഡിലെ നമ്മൾ ജനറൽ ബോഡിയെ കുറിച്ചാണ് പറഞ്ഞത്, റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇഫ്കോയിലോ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഉണ്ട്. ഇഫ്കോയിൽ മാത്രമേ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ഉള്ളൂ. ഇഫ്കോയിൽ മാത്രമാണ് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി കൂടാറുള്ളത്. ഇഫ്കോയിൽ മാത്രമുള്ളൂ. ഹരിത, ഇപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്താ? ഹരിത ചേച്ചി പറയൂ. ഇതാണ് എനിക്ക് കുഴപ്പം, എപ്പോഴും ചോദ്യം പ്രതീക്ഷിച്ചിരിക്കും മക്കളെ. നിങ്ങളെ റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയാണ് ഇഫ്കോയ്ക്കുള്ളത്. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയാണ് ഇഫ്കോക്ക് ഉള്ളത്. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡി ആർക്കുള്ളത്? ഹരിത, ഇഫ്കോയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 35,000 ആണ്. അവിടെ ജനറൽ ബോഡി കൂടാൻ പറ്റില്ല, അതുകൊണ്ട് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയാണ്. റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയാണ് ആ 35,000-ൽ നിന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇഫ്കോ സെലക്ട് ചെയ്യാറുണ്ട്. ആ 35,000-ൽ നിന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഇഫ്കോ സെലക്ട് ചെയ്യാറുണ്ട്. ഇഫ്കോയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് 30 മെമ്പേഴ്സ് ആണ്. ഇഫ്കോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൺസിസ്റ്റ് ഓഫ് 30 മെമ്പേഴ്സ്. ഏതോ ഒരാൾ ഇന്ന് എന്നോട് എക്സാം ഇന്ന് വാട്സപ്പിൽ ചോദിച്ചു,
സാറെ കേരള ബാങ്കിന്റെ എക്സാമിന്, കേരള ബാങ്കിന്റെ പി എസ് സി എക്സാമിന് മലയാളത്തിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും? കേരള ബാങ്കിന്റെ പി എസ് സി എക്സാമിന് മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ആള് പറഞ്ഞത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പഠിപ്പിച്ചൂടെ എന്നുള്ള ഉദ്ദേശത്തിലാണോ നിനക്ക് അറിയില്ല. എന്തായാലും ശരി, നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുന്ന നിനക്ക് മലയാളം പഠിക്കും, എന്നിട്ട് ക്വസ്റ്റ്യൻ പോയിട്ട് വായിക്കും. ക്വസ്റ്റ്യൻ പോയിട്ട് വായിക്കുമ്പോൾ ഈ മലയാളം മതി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ. നിങ്ങളെ ഞാൻ ഇംഗ്ലീഷിലാണ് പഠിപ്പിച്ചപ്പോൾ എവിടെ ഇരിക്കുന്നത്? ഇല്ല, മലയാളം തന്നെ അല്ലെങ്കിൽ പഠിച്ചാൽ വയ്യ. അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുമ്പോ ഇഫ്കോ പഠിച്ചിട്ടുണ്ട് പോന്നാം. ഇഫ്കോ, ഇഫ്കോയുടെ ബോർഡ് ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 30 ആണ്. ഇഫ്കോയുടെ ബോർഡ് ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 30 ആണ്. ഇഫ്കോയുടെ ബോർഡ് ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 30 ആണ്. 30 ആണ്. ഇഫ്കോ ബോർഡ് മെമ്പേഴ്സ് കൺസിസ്റ്റ് ഓഫ് 30 മെമ്പേഴ്സ്. ഇഫ്കോയുടെ ബോർഡ് മെമ്പേഴ്സിൽ എത്ര പേരാതിരാ? ഇഫ്കോയുടെ ബോർഡ് മെമ്പേഴ്സിൽ എത്ര പേരാ? 30. ഓക്കെ, ഡൺ. നാഫഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര ആയിരുന്നു അമ്മയ്യ? 22. ആ ഓക്കെ, ഗുഡ്. 22. അമലുണ്ടോ ക്ലാസ്സിൽ? യെസ്. എന്താ സർ? ആ എന്തായിരുന്നു നാഫഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്രയാ? 30 ആണ്. ഇഫ്കോയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് 30. ഇഫ്കോയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് 30. ദ പ്രസന്റ് ചെയർമാൻ, നിലവിലെ ചെയർമാന്റെ പേര് ദിലീപ് സംഗാനി. നിലവിലെ ചെയർമാന്റെ പേര് എന്താണ്? ദിലീപ് സംഗാനി. പ്രസന്റ് ചെയർമാൻ, നിലവിലെ ചെയർമാന്റെ പേര് ദിലീപ് സംഗാനി. ദിലീപ് സംഗാനി, SANGHANI. ദിലീപ് സംഗാനി, SANGHANI. മക്കളെ, ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഈ കാട്ടിക്കൊണ്ടിട്ടുന്നത് മുഴുവൻ, ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ എല്ലാം ഫോക്കസ് ചെയ്യുന്നത് എക്സാമിലേക്കാണ് കേട്ടോ. നിങ്ങൾ ആരും എനിക്ക് പേഴ്സണലി പരിചയമില്ല. എല്ലാവരോടും എനിക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ. എല്ലാവരോടും എനിക്ക് പേഴ്സണലി ലവ് യു, ലവ് യു ഓൾ. എനിക്കെല്ലാവരും ഭയങ്കര ഇഷ്ടം, എനിക്കെല്ലാവരും ഭയങ്കര ഇഷ്ടം. ലവ് യു, ലവ് യു ഓൾ. എല്ലാവരും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പഠിച്ചില്ലെങ്കിൽ നമ്മളെ ഇഷ്ടമൊക്കെ പോകും. എൻ്റെ ഇഷ്ടം മുഴുവൻ കിടക്കുന്നത് നിങ്ങൾ കേരള ബാങ്കിൻ്റെ ക്ലർക്ക് ആവണമെന്നുള്ളതിലേക്കാണ്. എനിക്ക് ഓൾറെഡി ഒരു ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ട്. ഞാനിങ്ങനെ ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ നാളെ ബാങ്ക് എടുത്തു പോരരുത് ഇട്ടാ. അങ്ങോട്ട് കൊണ്ടിട്ട് പറയണല്ലോ, ഉള്ള രണ്ടെണ്ണം കൊണ്ട് തന്നെ കുടുങ്ങിക്കും. ഞാൻ പറഞ്ഞു വന്നത് എന്താ? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദിലീപ് സംഗാനിയെ കുറിച്ചാണ്. ദിലീപ് സംഗാനി ആരപ്പി? ദിലീപ് സംഗാനി ഇഫ്കോയുടെ പ്രസന്റ് ചെയർമാൻ. ഇഫ്കോയുടെ പ്രസന്റ് ചെയർമാനാണ് ദിലീപ് സംഗാനി. ഇഫ്കോയുടെ പ്രസന്റ് ചെയർമാൻ ദിലീപ് സംഗാനി. ഇഫ്കോയുടെ പ്രസന്റ് ചെയർമാന്റെ പേരാണ് ദിലീപ് സംഗാനി. ഇഫ്കോയുടെ പ്രസന്റ് ചെയർമാൻ ദിലീപ് സംഗാനി. നാഫഡിന്റെ ചെയർമാന്റെ പേരെന്തായിരുന്നു സിതാര? ആൻസർ വരാൻ നേരം വേഗം, ബാക്കി ആർക്കാരാണ്? ഡോക്ടർ വിജേന്ദ്ര സിംഗ് ആണ്. നമ്മൾ ഒരാൾക്ക് ഒരു അവസരം കൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് ആൻസർ പറഞ്ഞില്ലെങ്കിൽ അടുത്താൾ വേഗം പറഞ്ഞോളൂ. നമുക്ക് ടൈം അത്രയും തേവിയാ, കുറെ പഠിക്കണ്ട നമുക്ക്, കുറെ പഠിക്കണ്ട. ഇഫ്കോന്റെ ചെയർമാന്റെ പേര് ദിലീപ് സംഗാനി. ആ പേരെന്നെ ടോപ്പ, ദിലീപ് സംഗാനി. ഇഫ്കോയുടെ ചെയർമാന്റെ പേര് ദിലീപ് സംഗാനി. ഇഫ്കോയുടെ വൈസ് ചെയർമാന്റെ പേര് ബൽവീർ സിംഗ്. 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 ബൽവീർ സിംഗ് ഇഫ്കോയുടെ വൈസ് ചെയർമാൻ. സർ സ്പെല്ലിംഗ് ഒന്ന് പറയോ? ഓ, ബൽവീർ സിംഗിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് BALVERVIR
BALVEERSING ബൽവീർ സിംഗ്. വൈസ് ചെയർമാന്റെ പേര് ബൽവീർ സിംഗ്, ചെയർമാന്റെ പേര് ദിലീപ് സംഘാനി. പുതിയ പുതിയ പോയിന്റ് പഠിക്കുമ്പോ പയത് പയത് മറക്കാൻ പാടില്ല. സുനന്ദ, ഏത് ആക്ട് പ്രകാര ഇഫ്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? സുനന്ദ, ഏത് ആക്ട് പ്രകാര ഇഫ്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? ഏതാക്റ്റാ? യൂണിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്. മൾട്ടി യൂണിറ്റ് കോഓപ്പറേറ്റീവ്. ഇഫ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? ന്യൂഡൽഹി. ഇഫ്കോന്റെ ഫുൾ ഫോം എന്തായിരുന്നു അനു? ഇഫ്കോന്റെ ഫുൾ ഫോം എന്തായിരുന്നു? അനു പറയാണ് എന്നോട് സാർ അതാ ചോദിച്ചത്. എത്രമോനും ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട് സാർ എന്നോട്, അതാണ് ചോദിച്ചത്. സാറില്ല അനു, നമുക്ക് വേക്കപ്പ് ചെയ്യാം, റെഡി ആക്കാം. ദിലീപ് സംഘാനി ചെയർമാൻ, വൈസ് ചെയർമാന്റെ പേര് ബൽവീർ സിംഗ്. ക്ലാസ്സിന്റെ ശ്രദ്ധ പോരുത്, ക്വസ്റ്റ്യൻ വരും പോവും, ക്ലാസ്സും അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ പോവും. എം ഡിയുടെ പേര് ഉദയ് ശങ്കർ അവസ്തി. ഉദയ് ശങ്കർ അവസ്തിന്റെ സ്പെല്ലിംഗ് എന്നത് ആവശ്യം ഉണ്ടാവുള്ളൂ. ഉദയ് ശങ്കർ അവസ്തി, AWASTHI ഉദയ് ശങ്കർ അവസ്തി. ഇഫ്കോയുടെ പ്രസന്റ് എം ഡിയുടെ പേരാണ് ഉദയ് ശങ്കർ അവസ്തി. ഉദയ് ശങ്കർ അവസ്തി എം ഡി ആണ് ഇഫ്കോയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. MD പോസ്റ്റിൽ ഇരിക്കുന്നത് ആരാണോ അയാളായിരിക്കും ഇഫ്കോയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ CEO. ഇഫ്കോയുടെ CEO ആയിട്ടിരിക്കുന്നത് MD പോസ്റ്റിലുള്ള ആളാണ്. ഇപ്പൊ മാനേജിംഗ് ഡയറക്ടർ ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. നാഫഡിലും അങ്ങനെ തന്നെ ആയിരുന്നു. സോ ഉദയ് ശങ്കർ അവസ്തി MD പേര്, അദ്ദേഹം തന്നെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. എന്തൊക്കെ പോയിന്റ്സുകൾ നമ്മൾ ഇതിനകത്ത് പഠിച്ചു, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഒരു നിമിഷം നിങ്ങൾ എന്നിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഇത്രയും പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോക്ക്, നിങ്ങൾ എത്രയൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ശ്രദ്ധിച്ചു കേൾക്കുക. വേറെ എവിടേക്കും ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഈ ക്ലാസ്സിൽ പഠിച്ച ഓരോ പോയിന്റ്സും. അടുത്ത പോയിന്റ്സ് നമ്മൾ പഠിക്കാൻ പോവാണ്, ക്ലാസ് തീർന്നിട്ടില്ല. ഞാനിത് ലാസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് അടുത്ത പോയിന്റിലേക്ക് പോവാന്ന് വെച്ചിട്ടാണ്. ശ്രദ്ധിച്ചോ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ഇഫ്കോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇഫ്കോ എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചർ ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. ഇഫ്കോ ഫെർട്ടിലൈസേഴ്സിനെ മാനുഫാക്ചർ ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യുന്നു. ഇഫ്കോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചറാണ്. വേൾഡ് ലെവലിലെ ലാർജസ്റ്റ് യൂറിയ പ്രൊഡ്യൂസറാണ്. മൊത്തം യൂറിയയുടെ 19% മാർക്കറ്റ് ഷെയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇഫ്കോയാണ്. കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സിന്റെ 31% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇഫ്കോയാണ്. ഇഫ്കോ എന്ന് പറയുന്ന ഒരു ഗ്ലാറിംഗ് എക്സാമ്പിൾ ആണ്. എ വണ്ടർഫുൾ എക്സാമ്പിൾ ഓഫ് കോഓപ്പറേറ്റീവ് വെഞ്ചർ. വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്ററിന്റെ കണക്ക് പ്രകാരം വേൾഡിൽ ഏറ്റവും കൂടുതൽ GDP പെർ ക്യാപിറ്റ ഇൻകം കൊണ്ടുവരുന്ന കോഓപ്പറേറ്റീവ് വെഞ്ചർ ആണ് ഇഫ്കോ എന്ന് പറയുന്നത്. ഇഫ്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മൾട്ടി യൂണിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. ഇഫ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ഇഫ്കോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 57 മെമ്പേഴ്സ് ആണ്. പ്രസന്റ് സിറ്റുവേഷനിലെ 35,000 മെമ്പേഴ്സ് അതിനകത്ത് ജനറൽ ബോഡിയിൽ മെമ്പേഴ്സ് ആണ്. 35,000 മെമ്പർ കോഓപ്പറേറ്റീവ്സ് ഉണ്ട്. അതുകൊണ്ട് റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയാണ് ഇഫ്കോ വിളിച്ചു കൂട്ടാറുള്ളത്. ഇഫ്കോയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് 30 അംഗങ്ങളാണ്. ചെയർമാൻ എന്ന് പറയുന്നത് ദിലീപ് സംഘാനിയാണ്. വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ബൽവീർ സിംഗ് ആണ്.
എം ഡി എന്ന് പറയുന്ന ആള് തന്നെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. എം ഡിയുടെ പേര് ഉദയ് ശങ്കർ അവസ്ഥിയാണ്. സിഇഒ, കറന്റ് സിഇഒ എന്ന് പറയുന്നത് എം ഡി പോസ്റ്റ് ഇരിക്കുന്ന ആളാണ് ഉദയ് ശങ്കർ അവസ്ഥിയാണ് നിലവിലെ നിലവിലെ സിഇഒ എന്ന് പറയുന്നത്, അഥവാ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. നവംബർ 3, 1967 നവംബർ 3, 1967 ഇഫ്കോ രജിസ്റ്റർ ചെയ്യുന്നത്. 3 points ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒന്നൊന്നൊന്ന് വായിച്ചു നോക്ക്, ആ പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പോയിന്റ്സ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്, 1 മിനിറ്റ് സമയം, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്, ഒറ്റ മിനിറ്റ്, ഒരേയൊരു മിനിറ്റ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്, ഒറ്റ മിനിറ്റ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്. അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം. ഇഫ്കോ, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എൻഗേജ്ഡ് മാനുഫാക്ചർ ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ലാർജസ്റ്റ് ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചറർ, വേൾഡ് ലാർജസ്റ്റ് യൂറിയ പ്രൊഡ്യൂസർ, 90% മാർക്കറ്റ് ഷെയർ ഇൻ യൂറിയ, 31% ഓഫ് കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ്. ഇഫ്കോ രജിസ്റ്റേർഡ് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942, ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി, രജിസ്റ്റേർഡ് 1967 നവംബർ 3. ദ ഇനീഷ്യൽ സ്റ്റേജ് 57 മെമ്പർ കോപ്പറേറ്റീവ്സ്. Then 35,000, the present situation member cooperatives. So, IFCO arranged representative general body meeting. The only one cooperative institution arranged in representative general body meeting. The only one cooperatives or the cooperative institution arranged in representative general body meeting. Board of directors consists of 30 members. ചെയർമാൻ ദിലീപ് സംഗാനി, വൈസ് ചെയർമാൻ ബൽവീർ സിംഗ്, ഉദയ് ശങ്കർ അവസ്ഥി ദ പ്രസന്റ് സിഇഒ ഓർ ദ എം ഡി മാനേജിംഗ് ഡയറക്ടർ. പറഞ്ഞല്ല പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയിരുന്ന പഠിഞ്ഞിട്ടുണ്ട്. പഠിഞ്ഞില്ലേ? പറ, സത്യം പറ, പഠിഞ്ഞോ പഠിഞ്ഞില്ലേ? സത്യം പറ, മനസ്സിനോട് ചോദിച്ചിട്ട് പറഞ്ഞോ. പഠിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം പഠിക്കണം. യെസ്, പഠിച്ചു, പഠിക്കും. ഗുഡ്, ഇഫ്കോ പഠിഞ്ഞു, ഈ റിവിഷൻ ചെയ്താൽ മാത്രം മതി. നാളത്തോടുകൂടെ, നാളെ സൺഡേ നമുക്ക് ക്ലാസ് ഇല്ല, മൺഡേയോടുകൂടെ ഇഫ്കോ തീരും. മൺഡേ ഇഫ്കോ തീരും, മൺഡേ ഇഫ്കോ തീരും. നാഫ്ഡ് തീർന്നു, ഇഫ്കോ തീർന്നു, ജി ക്രിക്കോണ് ക്രിക്കോ തീർന്നു, ഇതേന്ന് പറയുമ്പോ ഈ ചാപ്റ്റർ തീരും. ആ ഫീസൊക്കെ വേഗത്തിൽ അടച്ചോണ്ടിട്ട് എല്ലാരും ടെൻഷൻ അടിക്കണ്ട, കുറെ പഠിക്കാണ്ട്, കുറെ പഠിക്കാണ്ട് സിമ്പിളായിട്ട് പഠിച്ച് തീർത്താൽ മതി, വലിയൊരു സംഭവമൊന്നുമില്ല. നാളെ സൺഡേ ക്ലാസ് ഇല്ല, തിങ്കളാഴ്ച ഇപ്പോൾ തീരും. സാർ ക്ലാസ് കഴിഞ്ഞു? ഇല്ലില്ല, ഇന്നത്തെ ക്ലാസ് തന്നെ തീർന്നിട്ടില്ല. എന്താണ്, ഇഫ്കോ ഇസ് വൺ ഓഫ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇഫ്കോ ഇസ് വൺ ഓഫ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇഫ്കോ എന്ന് പറയുന്നത്, ഇഫ്കോ ഇസ് വൺ ഓഫ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇഫ്കോ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇഫ്കോ ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇഫ്കോ ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പറഞ്ഞൂടെ? കാരണം എന്താ, അതിലെ മെമ്പേഴ്സിന്റെ എണ്ണം നോക്ക് നിങ്ങൾ, 35,000 ഉണ്ട്. ബിഗ്ഗസ്റ്റ് എന്നല്ല, ഏറ്റവും വലിയ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ? ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ? ഇഫ്കോ ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ ഓർ ദി വേൾഡ്. ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട് അതില്, ഏറ്റവും കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് യൂണിറ്റ് ഉണ്ട്, ഏറ്റവും കൂടുതൽ ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചർ ആണ്, ലാർജസ്റ്റ് ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചർ ആണ്. വൈ നോട്ട്? എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ?
ഇഫ്കോ എന്ന് പറയുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്നുള്ളത്. ഇഫ്കോ എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് നമുക്ക് പറയാം. ഇഫ്കോ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഫെർട്ടിലൈസേഴ്സർ ആണ്, ഫെർട്ടിലൈസർ ആണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫെർട്ടിലൈസർ ആണ് ഇഫ്കോ എന്ന് പറയുന്നത്. ഇഫ്കോ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഫെർട്ടിലൈസർ ആണ്, ലാർജസ്റ്റ് ഫെർട്ടിലൈസർ ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ ഫെർട്ടിലൈസിങ് രാസവളങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇഫ്കോയാണ് അല്ലെ. ഇഫ്കോക്ക് രാസവളങ്ങള് ബയോ ഫെർട്ടിലൈസേഴ്സ് അഥവാ ഫെർട്ടിലൈസേഴ്സ് വേണമെങ്കിൽ അതിന് പ്ലാന്റ് വേണം. ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ പ്ലാന്റ് വേണം. ഇഫ്കോക്ക് പ്ലാന്റ് വേണം. പ്ലാന്റുകളുടെ എണ്ണത്തിൽ ബയോ ഫെർട്ടിലൈസേഴ്സ് പ്ലാന്റുകളുടെ എണ്ണത്തിൽ അഞ്ചെണ്ണം ഇന്ത്യയിലുണ്ട്. ഇന്ത്യക്ക് പുറത്തു വേറുണ്ട്. ഇന്ത്യയിൽ 5 ബയോ ഫെർട്ടിലൈസർ പ്ലാന്റുകൾ ഇഫ്കോക്ക് ഉണ്ട്. ഇഫ്കോക്ക് 5 ബയോ ഫെർട്ടിലൈസേഴ്സ് പ്ലാന്റ് ഉണ്ട് ഇന്ത്യയിൽ. ഇന്ത്യയിൽ 5 എണ്ണം ഇഫ്കോക്ക്. ഇഫ്കോക്ക് ഇന്ത്യയിൽ 5 ബയോ ഫെർട്ടിലൈസേഴ്സ് പ്ലാന്റുകൾ ഉണ്ട്. ഇഫ്കോക്ക് 5 ബയോ ഫെർട്ടിലൈസർ പ്ലാന്റുകൾ ഉണ്ട്. അലോണ സിജി, അലോണ ചെയർമാന്റെ പേരെന്താന്ന് പറഞ്ഞ നമ്മള്? ദിലീപ് സംഗായ്. എം ഡി, എം ഡിയുടെ പേരെന്താന്ന് പറഞ്ഞ? എം ഡി ഉദയശങ്കർ അവസ്ഥ. യെസ്, ഇന്ത്യയില് ബയോ ഫെർട്ടിലൈസർ പ്ലാന്റുകൾ, ബയോ ഫെർട്ടിലൈസർ പ്ലാന്റുകൾ എടുത്തു കഴിഞ്ഞാൽ, ബയോ ഫെർട്ടിലൈസർ പ്ലാന്റുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇഫ്കോക്ക് 5 എണ്ണം. നാഫഡിന് നമ്മൾ എത്ര ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ആയി എണ്ണിയത്? നാഫഡിന് വൈജു എത്ര ഉണ്ടായിരുന്നു? രണ്ടെണ്ണം സാറേ. രണ്ടെണ്ണം ഉണ്ടായിരുന്നു. യെസ്, ഗുഡ്. അതാണ് ആ കഴിഞ്ഞ വോയിസ് ഇട്ടിന്റെ ഫലമാണത്. എവിടേക്കായിരുന്നു, എവിടേക്കായിരുന്നു പെട്ടെന്ന് പറ മക്കളെ, എല്ലാരും കൂടി പറ. മധ്യപ്രദേശ്. ഇൻഡോർ മധ്യപ്രദേശ്. നിങ്ങള് ഭരത്പൂറിൽ രാജസ്ഥാൻ മറന്നാൽ എനിക്ക് പ്രശ്നമില്ല, ഇൻഡോർ മധ്യപ്രദേശ് മറക്കരുത്. 1984-85 ഇൻഡോറിലും മധ്യപ്രദേശിലും 2000-2001 2001 ഭരത്പൂർ രാജസ്ഥാൻ. അപ്പോ ഇഫ്കോയുടെ കണക്കെടുത്താലോ, ഇഫ്കോ 5 എണ്ണം. ഇഫ്കോയുടെ 1975 1975 ഗുജറാത്തിലെ കലോളിലാണ് ആദ്യത്തെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് തുടങ്ങുന്നത്. ആദ്യത്തെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുജറാത്തിലെ കലോൾ. മറക്കരുത് കേട്ടോ, ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഇഫ്കോയിൽ നിർബന്ധമായിട്ടും പഠിക്കണം. ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് 5 എണ്ണം, 5 പഠിക്കണം. എന്നാൽ അതിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളെ പഠിപ്പിക്കാണ്ട് ഞാൻ വിടില്ല. ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ പറഞ്ഞിട്ട് തന്നെ വിടും. ഓക്കെ. യെസ്, നമ്മൾ പറഞ്ഞു വന്നത് എവിടെയാ? വയങ്ങി മക്കളെ, ക്ഷീണിച്ചു. എന്താണ് കംപ്ലീറ്റ് ചെയ്യുക അല്ലെ. ഗുജറാത്തിലെ കലോളിലാണ് 1975 ഒന്നാമത്തെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഉള്ളത്. ഒന്നാമത്തെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഉള്ളത് ഗുജറാത്തിലെ കലോളിലാണ്. ഗുജറാത്തിലെ കലോളിലാണ് ഒന്നാമത്തെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഉള്ളത്. ഒന്നാമത്തെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഉള്ളത് ഗുജറാത്തിലെ കലോൾ. ഒന്നാമത്തെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഗുജറാത്തിലെ കലോൾ. ആ ഗുജറാത്തിലെ കലോളിലെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റിൽ അവർ മാനുഫാക്ചർ ചെയ്യുന്നത് അമോണിയയും യൂറിയയുമാണ് ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഗുജറാത്തിലെ കലോളില് അമോണിയയും യൂറിയയുമാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 1975 ഗുജറാത്തിലെ കലോളിലാണ് ഒന്നാമത്തെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഇഫ്കോയുടെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും മ്യൂട്ട് പെട്ടണ്ടേ, നാളെ ക്ലാസ്സിലേക്ക് വരുമ്പോഴേ മ്യൂട്ട് എങ്ങനെ ഓണാക്കാം, മ്യൂട്ട് എങ്ങനെ ഓഫ് ആക്കാം എന്നൊക്കെ പഠിച്ചുകൊണ്ടി കേട്ടോ. മ്യൂട്ട് ഓണാക്കലും ഓഫ് ആക്കലും കേട്ടോ. മൈക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വീട്ടിൽ ഒരുപാട് ഫോൺ ഉണ്ടാവും, ജസ്റ്റ് ഒരു ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യാം. മ്യൂട്ട് ഓപ്പൺ ആക്കലും ഓഫ് ആക്കലൊക്കെ ഒന്ന് പഠിച്ചോണ്ടി കേട്ടോ കൃഷ്ണ, ഇല്ലെങ്കിൽ അതൊക്കെ പ്രശ്നമാണ്. മ്യൂട്ട് ഓൺ ആക്കലും ഓഫ് ആക്കലൊക്കെ പഠിക്കുക, അതൊന്നും മറക്കരുത് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരോടും പറയാനുള്ളത് അതുകൊണ്ടാണ്. നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടണം, ആൻസർ പെട്ടെന്ന് കിട്ടിയാൽ നമ്മൾ ക്ലാസ് മൂവ് ആവുള്ളൂ. ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഗുജറാത്തിലെ കലോൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. ഏത്?
ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഇൻ ഇഫ്കോ, ഇഫ്കോയുടെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് ചോദിക്കാറുണ്ട്. ഗുജറാത്തിലെ കലോൾ 1975 ആദ്യത്തേത് വരുന്നത് അമോണിയയും യൂറിയയുമാണ്. രണ്ടാമത്തെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് എന്ന് പറയുന്നത് അതേ വർഷം 1975 തന്നെ ഗുജറാത്തിലെ കാണ്ട്ലയിലാണ്. ഗുജറാത്തിലെ കാണ്ടില, കാണ്ടില, കെ എ എൻ ഡി എൽ എ, കാണ്ട്ല, കലോളിന്റെ സ്പെല്ലിംഗ് കെ എൽ ഒ എൽ, കാണ്ട്ല, കെ എൻ ഡി എൽ എ, ഗുജറാത്തിലെ കാണ്ട്ല, സെയിം ഇയർ 1975 ഗുജറാത്തിലെ കലോളും ഗുജറാത്തിലെ കാണ്ട്ലയിൽ, ഗുജറാത്തിലെ കലോൾ ഗുജറാത്തിലെ കാണ്ട്ല. സുമി, കലോളില് ഗുജറാത്തിലെ കലോളില് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാന്ന് പറഞ്ഞേ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും. ഇപ്പൊ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ ആവുന്നില്ല. ഓക്കെ, നമുക്ക് നാളെ എടുക്കാം, ടെൻഷൻ അടിക്കണ്ട. ഏകദേശം 8:58-9 മണിയായില്ലേ, നാളെ എടുക്കാം. ഓക്കെ, നോ ഇഷ്യൂ, പോയി ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പൊ വോയിസ് എന്താ അവസ്ഥ? റെഡിയായി? ഓക്കെ, എനിവേ എന്നാ പിന്നെ ലാസ്റ്റ് പോയിന്റ് പറയാം അല്ലേ. ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഗുജറാത്തിലെ കാണ്ടിലയിലാണ് 1975 ഗുജറാത്തിലെ കാണ്ട്ലയിലാണ് രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത്. ഗുജറാത്തിലെ കാണ്ട്ലയിലാണ് രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് കേട്ടോ. ഗുജറാത്തിലെ കാണ്ട്ലയിലാണ് രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത്. 1975 തന്നെയാണ് കാണ്ട്ലയിലെ ഗുജറാത്തിൽ മാനുഫാക്ചർ ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് എൻ പി കെ എന്ന് പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം. നൈട്രജനും ഫോസ്ഫറസും എൻ പി ഡാപ്പ്, ഡി എ പി, ഡാപ്പ്, എൻ പി എ, എൻ പി, ഡാപ്പ്, ഡി എ പി, ഡി എ പി, ഡാപ്പ്, ഡി എ പി, ഡയലൂട്ടഡ് അമോണിയ എന്നാണ് പറയുക, ഡി എ പി കേട്ടോ. ദെൻ ആൻഡ് വാട്ടർ സോലുബിൾ ഫെർട്ടിലൈസേഴ്സ്, വാട്ടർ സോലുബിൾ ഫെർട്ടിലൈസേഴ്സ് മാർക്ക് ചെയ്യും, മാർക്ക് ചെയ്യും. ഹലോ 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 ഹലോ, ജസ്റ്റ് ക്ലാസ് ലാസ്റ്റ് മൊമെന്റ് ആണെന്ന് വിചാരിച്ചിട്ട് ലെഫ്റ്റ് ആയി പോലെ ഈ പോയിന്റ് കൂടെ കേട്ടിട്ട് പോകും. എന്ത് വാട്ടർ സോലുബിൾ ഫെർട്ടിലൈസേഴ്സ് ചോദ്യം വന്നിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ്കോയുടെ വാട്ടർ സോലുബിൾ ഫെർട്ടിലൈസേഴ്സ് പ്ലാന്റ് ഗുജറാത്തിലെ കാണ്ട്ലയിലാണ്. അതിനോട്ടി വാട്ടർ സോലുബിൾ ഫെർട്ടിലൈസേഴ്സ്. ശരി, ഓക്കേ.